ഫെബ്രുവരി വീക്കെൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സഹകരണ വാർത്തകളിലേക്ക്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പാക്കിയ മെഡിസെപ്പ് മാതൃകയിലുള്ള ഇൻഷുറൻസ് പദ്ധതി സഹകരണ മേഖലയിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി സഹകരണ മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. സഹകരണ ജീവനക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും സഹകരണ ജീവനക്കാർക്കും കിട്ടും. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് പണമടയ്ക്കാതെ തന്നെ സൗകര്യം ലഭിക്കും. സർക്കാർ ആശുപത്രികളിലെ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വേണ്ടിവരുന്ന മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും ചെലവ് ഈ ഇൻഷുറൻസ് പരിധിയിൽ വരും. മിനിമം ഓൾട്ടർനേറ്റീവ് നികുതി നിരക്ക് കുറയ്ക്കാനുള്ള കേന്ദ്ര ബജറ്റിലെ നിർദ്ദേശം സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾക്ക് ഗുണം ചെയ്യും. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഓൾട്ടർനേറ്റീവ് ടാക്സ് ആയി നൽകുന്നുണ്ട്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് മാത്രമാണ് ഓൾട്ടർനേറ്റീവ് ടാക്സ് കണക്കാക്കുന്നതിന് മൊത്തം വരുമാനം പരിഗണിക്കേണ്ടതില്ല എന്ന ഇളവുള്ളത്. അതിനാൽ മറ്റ് സംഘങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം സഹായകരമാകും. കുറഞ്ഞ ഓൾട്ടർനേറ്റീവ് നികുതി 18.5% നിന്ന് 15% ആയാണ് കുറച്ചത്. സഹകരണ പെൻഷൻ ബോർഡ് മുഖാന്തരം പെൻഷൻ വാങ്ങുന്നവർ 2022 ഫെബ്രുവരി 28 ഓൺലൈനായി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണെന്ന് പെൻഷൻ ബോർഡിന് വേണ്ടി അഡീഷണൽ രജിസ്ട്രാർ ഉത്തരവിട്ടു. ഇങ്ങനെ ചെയ്യാത്തവരുടെ പെൻഷൻ മറ്റൊരറിയിപ്പ് കൂടാതെ 2022 ഏപ്രിൽ 1 മുതൽ നിർത്തലാക്കുന്നതാണെന്ന് ഉത്തരവിൽ പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിനെ സഹായിക്കാനുള്ള സഹകരണ കൺസോർഷ്യത്തിന് കേരള ബാങ്ക് തന്നെ നേതൃത്വം വഹിച്ചേക്കും. തൃശൂർ ജില്ലയിലെ സഹകരണ ബാങ്കുകളെല്ലാം കൺസോർഷ്യത്തിന്റെ ഭാഗമാക്കണമെന്നാണ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ആവശ്യപ്പെട്ടത്. കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ തന്നെ കൺസോർഷ്യം രൂപീകരിക്കുന്നതാണ് വിശ്വാസ്യത കൂടുതലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നടപടിയിലേക്ക് സഹകരണ വകുപ്പ് നീങ്ങുന്നതെന്നാണ് സൂചന. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ പ്രതിസന്ധി മറികടക്കാൻ 250 കോടി രൂപയുടെ രക്ഷാ പാക്കേജാണ് സഹകരണ വകുപ്പ് പരിഗണിക്കുന്നത്. ഇതിനാണ് സഹകരണ കൺസോർഷ്യം രൂപീകരിക്കുന്നത്. 100 കോടി രൂപ കൺസോർഷ്യത്തിൽ അംഗങ്ങളായ പ്രാഥമിക ബാങ്കുകളിൽ നിന്ന് ശേഖരിക്കും. 150 കോടി രൂപയുടെ വായ്പാ ബാധ്യത കേരള ബാങ്ക് ഏറ്റെടുക്കും. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ ധാരണ. സഹകരണ ബാങ്കിനെ സ്വകാര്യ ബാങ്കിംഗ് കമ്പനിയുമായി ലയിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ നടപടി പൂർത്തിയായി. പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര ബാങ്കിനെയാണ് യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലയിപ്പിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ പുതിയ ഭേദഗതിയാണ് സഹകരണ ബാങ്കുകളിൽ പ്രതിസന്ധിയുണ്ടായാൽ ഏത് ധനകാര്യ സ്ഥാപനവുമായി ലയിപ്പിക്കാൻ റിസർവ് ബാങ്കിന് അധികാരം നൽകുന്നത്. ഈ നിയമം ആദ്യമായി പ്രയോഗിക്കുന്നത് PMC ബാങ്കിലാണ്. അതേസമയം നിക്ഷേപകരുടെയും ഓഹരി ഉടമകളുടെയും അഭ്യർത്ഥനകൾ പാടി തള്ളിക്കൊണ്ട് റിസർവ് ബാങ്ക് പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര അർബൻ ബാങ്കിനെ ഡൽഹി ആസ്ഥാനമായുള്ള യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡിൽ ലയിപ്പിച്ചതിൽ പരക്കെ എതിർപ്പുയർന്നിട്ടുണ്ട്. വിജ്ഞാപനം പുറപ്പെടുവിച്ച് ജനുവരി 25 ഏറ്റെടുക്കൽ പ്രാബല്യത്തിൽ വന്നു. PMC ബാങ്കിന്റെ നിക്ഷേപമടക്കം എല്ലാ ആസ്തി ബാധ്യതകളും USFBL ഏറ്റെടുക്കും. മലബാറിലെ ക്ഷീര കർഷകരുടെ ക്ഷേമത്തിനായി അധിക പാൽ വില നൽകുമെന്ന് മിൽമ അറിയിച്ചു. ഫെബ്രുവരിയിൽ മലബാറിലെ ക്ഷീര കർഷകർ മിൽമയ്ക്കു നൽകുന്ന പാലിന് ഗുണനിലവാരത്തിനനുസൃതമായി ലിറ്ററിന് 1 രൂപ നിരക്കിൽ അധികമായി നൽകാനാണ് തീരുമാനം. മിൽമ മലബാർ മേഖലാ യൂണിയന്റെ 32nd വാർഷിക പൊതുയോഗത്തിൽ അധിക പാൽ വില നൽകുന്നതിനായി 2.3 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്ന് മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ KS മണി അറിയിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹകരണ മേഖലയുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാൻ സഹകരണ വകുപ്പ് നിർദ്ദേശിച്ചു. ഓരോ പ്രദേശത്തിന്റെയും രോഗവ്യാപന തീവ്രത അനുസരിച്ച് പ്രതിരോധ പ്രവർത്തനത്തിന് സംഘങ്ങൾക്ക് മുന്നിട്ടിറങ്ങാം. ഇതിനായി സംഘത്തിന്റെ പൊതുനന്മ ഫണ്ട് ഉപയോഗപ്പെടുത്താം. സംസ്ഥാനത്തെ മുഴുവൻ സഹകരണ ആശുപത്രികളിലും കോവിഡ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. 2022 ജനുവരി 23 ഏപ്രിൽ 30 ഇടയ്ക്ക് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സഹകരണ സംഘങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സർക്കാർ നിർത്തിവച്ചു. ഈ സംഘങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മെയ് 1 ശേഷമേ ആരംഭിക്കുകയുള്ളൂ. കോവിഡിന്റെ 3rd തരംഗം വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ഭരണപരമായ സൗകര്യം കണക്കിലെടുത്ത് 68 അസിസ്റ്റന്റ് രജിസ്ട്രർമാരെയും
അസിസ്റ്റന്റ് ഡയറക്ടർമാരെയും സ്ഥലം മാറ്റി നിയമിച്ചുകൊണ്ട് സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലെ അഡീഷണൽ രജിസ്ട്രാർ ഉത്തരവിട്ടു. കൂടാതെ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലേക്ക് സെലക്ട് ലിസ്റ്റിൽ നിന്ന് 6 സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടർമാർക്കും ഓഡിറ്റർമാർക്കും 36,600 മുതൽ 79,200 രൂപ ശമ്പള നിരക്കിൽ ബൈ ട്രാൻസ്ഫർ നിയമനം നൽകിക്കൊണ്ടും സഹകരണ സംഘം രജിസ്ട്രാർ ഉത്തരവിട്ടു. 2022 ജനുവരി മുതൽ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ 3% വർധനയുണ്ടാകുമെന്ന് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ മുഹമ്മദ് അലി പറഞ്ഞു. സഹകരണ ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ 5% വർധനയുണ്ടാകും. സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ബാധകമായ ജീവനക്കാരുടെ SLI പോളിസികളുടെ പ്രതിമാസ പ്രീമിയം തുക പുതുക്കിയ നിരക്കു പ്രകാരം കൊടുക്കുന്നതിനുള്ള സമയപരിധി 2 മാസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് ധനകാര്യ വകുപ്പ് ഉത്തരവിട്ടു. 2022 മാർച്ച് 31 വരെ തുകയടയ്ക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. സർവീസ് സഹകരണ ബാങ്കുകളുടെ പേരുമാറ്റത്തിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. കേസിന് വേണ്ട എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കേരള ബാങ്ക്, അർബൻ ബാങ്കുകൾ, പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ എന്നിവ മുഖേന ഭിന്നശേഷിക്കാർക്ക് ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള വായ്പ നൽകാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് ഓരോ പ്രാഥമിക സംഘവും ബാങ്കും പദ്ധതിയുടെ കാലയളവിൽ കുറഞ്ഞത് 5 പേർക്കെങ്കിലും വായ്പ അനുവദിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിരമിക്കുന്ന ദിവസം തന്നെ പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ നൽകുന്ന പ്രയാസ് പദ്ധതിക്ക് കോഴിക്കോട് മേഖലയിൽ തുടക്കമായി. EPFO കോഴിക്കോട് മേഖലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് PF കമ്മീഷണർ P. മുരളീധരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിസർവ് ബാങ്ക് ആദ്യ സാമ്പിൾ വെടിക്കെട്ട് നടത്തിക്കൊണ്ട് പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര അർബൻ ബാങ്കിനെ സ്വകാര്യ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലയിപ്പിച്ചിരിക്കുകയാണെന്ന് കേരള സഹകരണ ഫെഡറേഷൻ ചെയർമാൻ C. N. വിജയകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ഏത് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കൊണ്ടും മറ്റു സ്വകാര്യ ബാങ്കുകളെ കൊണ്ടും അർബൻ ബാങ്കുകളെ ഏറ്റെടുപ്പിക്കാം എന്നുള്ളതിന്റെ സൂചനയാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഞ്ചേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ചേളാരി ടൗണിൽ ചെനക്കലങ്ങാടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേജ് പ്ലാസ എന്ന കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്കിന്റെ പ്രവർത്തനോദ്ഘാടനം ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് N. C. ഫൈസൽ നിർവഹിച്ചു. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ SSLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയവരെ അനുമോദിച്ചു. അനുമോദന യോഗം M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിൽ മെമ്പർഷിപ്പ് വിതരണം തട്ടാമലയിൽ KCEC സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ ആന്റണി, KCEC വടക്കേവിള യൂണിറ്റ് സെക്രട്ടറി സൂരജന് നൽകി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. ഇതിനായി താഴെ കാണുന്ന മൊബൈൽ നമ്പറിലോ മെയിൽ ID യിലോ ബന്ധപ്പെടാം. നന്ദി.